അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രവാസി റിസാലയിൽ, വൈ പിഗ് ഫാറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ബട്ട് കോഡ്സ് ആർ പ്രിന്റഡ് എന്ന തലവാചകത്തിൽ ഡോക്ടർ മുഹമ്മദ് അംജദ് ഖാൻ എഴുതിയ ലേഖനത്തിന്റെ സ്വതന്ത്ര വിവർത്തനം നടത്തിയിരിക്കുന്നത് സജീർ ബുഖാരി ഉസ്താദാണ്. തുടങ്ങുന്നു. മിക്കവാറും യൂറോപ്പ് ഉൾപ്പെടെ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലെയും മാംസാഹാരമായി പ്രാഥമികമായി ഉപയോഗിക്കുന്നത് പന്നി മാംസമാണ്. ഈ രാജ്യങ്ങളിലെല്ലാം പന്നി വളർത്തുന്ന ധാരാളം ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രാൻസിൽ മാത്രം 42,000-ലധികം ഫാമുകൾ ഉണ്ട് എന്നാണ് കണക്ക്. മറ്റുള്ള ജീവികളെക്കാൾ പന്നിയുടെ ശരീരത്തിൽ കൂടുതൽ നെയ്യ് അല്ലെങ്കിൽ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്യരും അമേരിക്കക്കാരും ഈ കൊഴുപ്പുകളുടെ ഉപഭോഗം പരമാവധി വർജിക്കുകയാണ്. പന്നിപ്പനി പോലുള്ള അസുഖങ്ങളെ അവർ ഭയക്കുന്നു. എങ്കിൽ പിന്നെ ഈ പന്നികളിൽ നിന്നുള്ള നെയ്യ് അല്ലെങ്കിൽ കൊഴുപ്പ് എവിടെയാണ് പോകുന്നത്? ഫുഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള അറവ് ശാലകളിലാണ് ഈ പന്നികളെല്ലാം കശാപ്പ് ചെയ്യപ്പെടുന്നത്. പന്നികളിൽ നിന്ന് ലഭിക്കുന്ന നെയ്യ് എന്ത് ചെയ്യണം എന്നത് ഭക്ഷ്യ നിയന്ത്രണ ബോർഡിന് മഹാതലവേദനയായിരിക്കുകയാണ്. ഏതാണ്ട് 60 വർഷം മുമ്പ് വരെയും ഇത് കത്തിച്ചു കളയുകയായിരുന്നു ഇവരുടെ പതിവ്. പിന്നീട് പന്നി നെയ്യിന്റെ ഉപയോഗ സാധ്യതയെക്കുറിച്ച് അവർ ചിന്തിച്ചു. ആദ്യമായി സോപ്പ് നിർമ്മാണത്തിൽ അത് ഉപയോഗപ്പെടുത്തി നോക്കുകയും വിജയകരമാവുകയും ചെയ്തു. പിന്നീട് ഇവയുടെ ഉൽപാദനത്തിലും സംസ്കരണത്തിലും വിതരണത്തിലും പരസ്പര സഹകരണത്തോടെ വർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് സംവിധാനം തന്നെ നിലവിൽ വന്നു. പന്നി നെയ്യ് കെമിക്കലായി പരിവർത്തിച്ചെടുക്കുകയും പാക്ക് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യപ്പെടുകയും ചെയ്തു. വിവിധ നിർമ്മാണ കമ്പനികൾ അവ വാങ്ങാനും തയ്യാറായി. അതിനിടക്കാണ് എല്ലാ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയും ആഹാര പദാർത്ഥങ്ങളുടെയും ആരോഗ്യ സൗന്ദര്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെയും പാക്കറ്റുകളിൽ അവയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തണമെന്ന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നിയമം വരുന്നത്. അതിനാൽ പന്നി നെയ്യ് ഉൾക്കൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങളിൽ പിഗ് ഫാറ്റ് എന്ന് എഴുതി തുടങ്ങി. 4 പതിറ്റാണ്ടോളം കാലം യൂറോപ്യൻ കമ്പനികൾ പന്നി നെയ്യ് ഉൾക്കൊള്ളുന്ന ഉൽപ്പന്നങ്ങളാണ് തങ്ങൾക്കിടയിൽ വിറ്റഴിച്ചുകൊണ്ടിരുന്നത് എന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ മാത്രമാണ്. അതോടെ സ്വാഭാവികമായും മുസ്ലിം രാജ്യങ്ങളിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് പൂർണമായ നിരോധനം വന്നു. അത് യൂറോപ്യൻ കമ്പനികൾക്ക് വൻ വ്യാപാര കമ്മി ഉണ്ടാക്കുവാനും വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാക്കുവാനും കാരണമായി. പഴയകാല ചരിത്രം പരിശോധിക്കുക. നിങ്ങൾക്ക് ദക്ഷിണ പൂർവേഷ്യയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ 1857 ഇന്ത്യയിൽ ഉണ്ടായ ആഭ്യന്തര കലാപം അറിയുമായിരിക്കും. അക്കാലത്ത് വെടിയുണ്ടകൾ യൂറോപ്പിൽ തന്നെ നിർമ്മിച്ച് കടൽ മാർഗം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു പതിവ്. കപ്പൽ കരക്കെടുക്കാൻ ഒരു മാസമെങ്കിലും സമയമെടുക്കും. ഇത്രയും നീണ്ട നാളുകളിലെ കടലിലെ കാലാവസ്ഥ മൂലം പലപ്പോഴും വെടിമരുന്നുകൾ നിർവീര്യമാവുകയും ചരക്ക് ഉപയോഗശൂന്യമായി നശിക്കുകയും ചെയ്തു. അതിന് പരിഹാരം എന്നോളമാണ് വെടിയുണ്ടകളിൽ കൊഴുപ്പ് പുരട്ടിയാൽ മതി എന്ന ആശയം കണ്ടുപിടിച്ചത്. പന്നിയുടെ നെയ്യാണ് ഇതിനായി ഉപയോഗിച്ചത്. വെടിയുണ്ടകൾ ഉപയോഗശൂന്യമാകണമെങ്കിൽ അതിന് പുറത്തുള്ള പന്നി നെയ്യിന്റെ ആവരണം പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിക്കണമായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ മുസ്ലിങ്ങളും സസ്യബുക്കുകളും, അഥവാ അവരായിരുന്നു അന്ന് പട്ടാളത്തിൽ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്, ഇവർ യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല. ഈ സംഭവമാണ് ക്രമേണ 1857 ആഭ്യന്തര കലാപത്തിൽ കലാശിച്ചത്. അഥവാ നിമിത്തങ്ങളിൽ ഒന്ന് ഇതായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെ യൂറോപ്പ് നന്നായി മനസ്സിലാക്കുന്നു. അതിനാൽ പന്നി നെയ്യ് അല്ലെങ്കിൽ പിഗ് ഫാറ്റ് എന്ന് എഴുതുന്നതിന് പകരം മൃഗനെയ്യ് അല്ലെങ്കിൽ ആനിമൽ ഫാറ്റ് എന്ന് എഴുതുകയാണ് പിന്നീട് അവർ ചെയ്തത്. 1970-കളിൽ യൂറോപ്പിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കാര്യം. ഏതുതരം മൃഗത്തിന്റെ കൊഴുപ്പാണ് ഈ ഉൽപ്പന്നങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് വിവിധ മുസ്ലിം രാജ്യങ്ങളിലെ ഔദ്യോഗിക ഉത്തരവാദിത്തമുള്ളവർ അന്വേഷിച്ചപ്പോൾ പശുവിന്റെയും ആടിന്റെയും എന്നായിരുന്നു മറുപടി കിട്ടിയത്. അപ്പോഴും മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം ബാക്കി നിന്നു. പശുവിന്റെയും ആടിന്റെയും കൊഴുപ്പാണെന്ന് വെച്ചാലും അവ ഇസ്ലാമികമായ രീതിയിൽ അറുക്കപ്പെട്ടതായിരിക്കുകയില്ലല്ലോ. അതിനാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവ നിരോധിക്കപ്പെട്ടു. അതോടെ വീണ്ടും ഈ മൾട്ടിനാഷണൽ കമ്പനികൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന 75% ഉൽപ്പന്നങ്ങളും വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് ഈ മുസ്ലിം രാജ്യങ്ങളിലേക്കാണ്. മുസ്ലിം രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലൂടെ ലഭിച്ചിരുന്ന $10,00,000,000,000 ഇപ്പോൾ അവർക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ഒടുവിൽ കൊഴുപ്പ് പരാമർശം പാക്കറ്റുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാനും ഫുഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന കോഡുകൾ ഉപയോഗിക്കാമെന്നും ധാരണയായി.
അതുവഴി ഉൽപ്പന്നങ്ങളിൽ എന്തടങ്ങിയിരിക്കുന്നു എന്ന് അവർക്ക് മാത്രം അറിയാം. സാധാരണക്കാരൻ ഇരുട്ടിൽ തപ്പുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കോഡ് രേഖപ്പെടുത്തുന്ന സമ്പ്രദായം ആരംഭിച്ചത്. വിവിധ മൾട്ടിനാഷണൽ കമ്പനികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളിലും ഇപ്പോൾ ഈ ചേരുവകൾ അഥവാ ഇൻഗ്രീഡിയൻസ് ഉൾക്കൊള്ളുന്നുണ്ട്. ടൂത്ത്പേസ്റ്റ്, ഷേവിംഗ് ക്രീം, ച്യൂയിംഗ് ഗം, ചോക്ലേറ്റ്, മധുര പലഹാരങ്ങൾ, ബിസ്ക്കറ്റുകൾ, വിവിധ തരം ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന പൊരി ഉൽപ്പന്നങ്ങൾ, മിഠായികൾ, ടിന്നിലടച്ച് പാക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫ്രൂട്ട്സ് ടിന്നുകൾ, വിവിധ വിറ്റാമിൻ ഔഷധ മിശ്രിതങ്ങൾ എന്നിവ, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിൽ ഏതാനും ചിലത് മാത്രമാണ്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഏതാണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അവയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തെല്ലാം എന്ന് വിവേചിച്ച് വിലയിരുത്തപ്പെടാതെ തന്നെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ലജ്ജയില്ലായ്മ, പാരുഷ്യം, ധാർഷ്ട്യം, അനിയന്ത്രിതമായ ലൈംഗിക വികാരങ്ങളുടെ ഉദ്ദീപനം എന്നിവ ഉണ്ടാകുവാൻ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കാരണമാകുന്നുണ്ട്. അതിനാൽ എല്ലാ മുസ്ലിങ്ങളോടും പന്നിയോ പന്നിജന്യ ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ കോഡ് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ അവ ഉപേക്ഷിക്കുകയും ചെയ്യുക. അതിന്റെ ഈ കോഡ് നമ്പറുകൾ ഞാൻ താഴെ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രവാസി എഴുസാലയില് വൈ പിഗ് ഫാറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ബട്ട് കോഡ്സ് ആർ പ്രിന്റഡ് എന്ന തലവാചകത്തിൽ ഡോക്ടർ എം അംജദ് ഖാൻ എഴുതിയ ലേഖനത്തിന്റെ വിവർത്തനം നടത്തിയിരിക്കുന്നത് സജീർ ബുഖാരി ഉസ്താദാണ്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.